നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ലിവർപൂൾ, ആഴ്സണൽ എന്നിവരോട് പോരാടുകയാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ റയലിനെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് സമനിലയിൽ തളക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് വെച്ച് നടക്കുന്ന ആ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. നിർണായകമായ മത്സരങ്ങൾ വരാനിരിക്കെ പരിക്കുകൾ വലിയ വെല്ലുവിളിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട താരങ്ങളും, പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കുകൾ കാരണം പുറത്താണ്. ഇക്കാര്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള തന്നെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. റോഡറിയുടെ റെസ്റ്റിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പെപ്പിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നോക്കൂ, റോഡറി ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. പക്ഷെ അദ്ദേഹം കളിക്കാൻ ആഗ്രഹിക്കാതെ വിശ്രമം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം കളിക്കില്ല, അദ്ദേഹത്തിന് വിശ്രമം നൽകും. കെയ്ൽ വാക്കർ, ജോൺ സ്റ്റോൺസ് എന്നിവർക്ക് ഇന്റർനാഷണൽ ബ്രേക്കിനിടെ പരിക്കേറ്റു. അതിൻ്റെ കാരണവും വിശ്രമമില്ലാത്ത മത്സരങ്ങൾ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് വലിയ ഒരു പ്രശ്നത്തിലാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഞങ്ങൾ വളരെയധികം ക്ഷീണിതരാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ വഴിയെ തീരുമാനിക്കും. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത്. ഓരോ 3 ദിവസം പിന്നിടുമ്പോഴും അവർക്ക് ഓരോ മത്സരം പല കോമ്പറ്റീഷനുകളുമായി കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ലൂട്ടൺ ടൗൺ ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 ആണ് ഈ ഒരു മത്സരം കാണാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.